കണ്ടില്ല ആ ഒരു പ്രൗഡ് കണ്ടില്ലേ, അത് എത്രത്തോളമാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം ഉണ്ടത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വോടയരാജാക്കന്മാരുടെ ഒരു സ്മൃതി മണ്ഡപമാണ്. ഇവിടെ ഭരിച്ചിരുന്നത് നമ്മുടെ വോടയരാജാക്കന്മാരാണ്. ഇവർ ഏകദേശം ഒരു 400 വർഷം ഇവിടെ ഈ രാജഭരണകാലം കഴിഞ്ഞിട്ടും ഇവർ ഭരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കർണാടക സംസ്ഥാനം മൈസൂർ എന്നാണ് ശരിക്കും പറഞ്ഞിരുന്നത്. പിന്നെ അത് കുറെ നാൾക്ക് ശേഷമാണ് കർണാടക സംസ്ഥാനം എന്ന് പറഞ്ഞു തുടങ്ങിയത്. ആദ്യം 1973 വരെ മൈസൂർ എന്നാണ് കർണാടകത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീടാണത് മൈസൂർ മാറ്റി വീണ്ടും കർണാടക എന്ന സംസ്ഥാന രൂപം കൊണ്ടത്. പിന്നെ ഇവിടെ ഭരിച്ചിരുന്നത് ഈ വോടയരാജാക്കന്മാരാണ്. അതായത് രാജഭരണ കാലം കഴിഞ്ഞിട്ടും അവർ കൂടുതലും വീണ്ടും ഭരിച്ചിരുന്നു. പിന്നെ എന്നാലും ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും രാജഭരണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ. ഈ കാണുന്നത് ഫ്രണ്ട് വശമാണ്. ഇതാണ് ഫ്രണ്ട് കവാടം. ഇവിടെ നിന്ന് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു അമ്പലമുണ്ട്. ഇവിടെ ടോട്ടൽ 3 അമ്പലമാണ്. ഇപ്പോൾ കാണുന്നത് ഫ്രണ്ട് വശവും പിന്നെ നമ്മൾ ആദ്യം കാണിച്ചത് ബാക്ക് വശമാണ്. അവിടെ നിന്നാണ് ഈ പറഞ്ഞ 2 അമ്പലമുണ്ട്. രക്തേശ്വരി വരാഹ ടെമ്പിളും പിന്നെ ഒരു ശ്രീ ചാമുണ്ടി അങ്ങനെ വേറെ ടെമ്പിൾ കൂടി ഉണ്ട്. അങ്ങനെ 3 ടെമ്പിളാണ് ഇവിടെ ഉള്ളത്. അല്ലേ, രാത്രി കാഴ്ച ഉണ്ടല്ലേ, എന്ത് രസമത്. അത് ഇവിടെ പിന്നെ ലേസർ ഷോ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം നിലവിലിപ്പില്ല, മുമ്പ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ രാത്രി കാഴ്ച ആ ഒരു എന്താ പറയുക, സ്വർണം പൂശിയ പോലെ എന്താ പറയുക, അങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് ആ ഒരു കൊട്ടാരവും കവാടവും കാര്യങ്ങളും. അതിമനോഹരമാണ് ഇവിടുത്തെ ആ ഒരു വൈകിട്ടത്തെ ആ ഒരു രാത്രി കാഴ്ചകൾ. അത് നിങ്ങൾ വന്ന് കണ്ട് അനുഭവിക്കുക. നമ്മളിപ്പോൾ ക്യാമറയിലും മൊബൈലിലും കൂടി കാണുന്നതല്ല കാഴ്ച, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച. അത്രത്തോളം ഉണ്ട് ഈ ഒരു ഈവനിങ് കാഴ്ച. അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ ഉൾവശവും അതെന്തെല്ലാം കാണിച്ചു തരാം. അങ്ങനെ നമ്മളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. ഒരു നല്ലൊരു ബേൽപൂരി പാനിപ്പൂരിയാണ് ഇവിടെ കൂടുതലും ഉള്ളത്. നമ്മളൊരു 2 മസാലപ്പൂരി കഴിച്ചു. അതിനുശേഷം നമ്മളിനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസമാണ് നമ്മൾ ഈ പറഞ്ഞ സൂവും നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഉൾവശവും കാണുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരാം കേട്ടോ. ഓക്കെ.